അപ്പോൾ അങ്ങനെ സ്പേസ് സെൻ്ററിലെ ട്രെയിനിങ് സ്റ്റേഷൻ ട്രെയിനിങ് സെൻ്ററും അങ്ങനെയുള്ളതെല്ലാം കണ്ടിട്ട് നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. പാർട്ട് വണ്ണും ടൂവും കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ വീണ്ടും ട്രാം കയറി നമ്മൾ പോവുകയാണ് നമ്മുടെ മനുഷ്യനെ ചന്ദ്രനിലേക്ക് എത്തിച്ച ശക്തനായ ആ റോക്കറ്റിനെ കാണാനായിട്ട്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? സാറ്റേൺ 5 എന്ന് പറയുന്ന റോക്കറ്റ് ലോഞ്ചറിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതിനകത്ത് ഇത് ശരിക്കും 1967 തൊട്ട് 1973 തോന്നുന്നു, അതായത് 11 അമേരിക്കയുടെ 11 ലോഞ്ചിങ് മിഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താണ്. നമ്മുടെ അപ്പോളോ 11 ഒക്കെ ഇല്ലേ, പിന്നെ സ്കൈ ലാബ് അതൊക്കെ ലോഞ്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്ത ലോഞ്ചർ സാറ്റേൺ 5 എന്ന് പറയുന്ന ലോഞ്ചറാണ് ഈ കാണുന്നത്. ഇതുവരെ ഉപയോഗിച്ചതിൽ ഏറ്റവും ഭാരമേറിയതും ഏറ്റവും ഉയരം കൂടിയതുമായ റോക്കറ്റ് ഈ സാറ്റേൺ 5 ആയിട്ട് നിലകൊള്ളുകയാണ് നിലവിലെ കണക്കനുസരിച്ച്. അതുപോലെ തന്നെ ഇത് രണ്ട് മുതൽ മൂന്ന് സ്റ്റേജസ് ആയിട്ടാണ് ഇത് വിക്ഷേപിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ദൗത്യം പൂർത്തിയാക്കുന്നത്. അപ്പോൾ സ്റ്റേജ് 1 ആണ് ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് വലിയ 5 റോക്കറ്റ് ഡൈൻ എൻജിനുകളുണ്ട്. ഈ മൊത്തം റോക്കറ്റിൻ്റെ ഉയരം എന്ന് പറയുവാണെങ്കിൽ 163 അടി ഉയരമാണ്, അതായത് 110 ഏകദേശം 111 മീറ്റർ, ഒരു 26 നിലയുള്ള കെട്ടിടത്തിൻ്റെ ഏകദേശം ഹൈറ്റ് വരും എന്നാണ് നമുക്ക് ഊഹിക്കാൻ വേണ്ടി പറയാനാണെങ്കിൽ. ഇനി വ്യാസം എന്ന് പറയുന്നത് 33 അടിയാണ് ഇതിൻ്റെ വ്യാസം. രണ്ടാമത്തെ സ്റ്റേജ് വരുമ്പോഴും അതിൻ്റെ വ്യാസത്തിന് വ്യത്യാസം വരുന്നില്ല, അതിൻ്റെ ഡയമീറ്റർ അപ്പോഴും 33 അടി തന്നെയാണ്. പക്ഷേ റോക്കറ്റിൻ്റെ അറ്റത്തേക്ക് ചെല്ലുംതോറും അതിൻ്റെ ഡയമീറ്റർ കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോൾ സ്റ്റേജ് 1 എന്ന് പറയുന്നത് അതിൻ്റെ വ്യാസം എന്ന് പറയുന്നത് 21 അടിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ അവിടെ അതിങ്ങനെ ഡിറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. ഈ സ്റ്റേജ് 2 ഇതുപോലെ 5 റോക്കറ്റ് ഡൈൻ എൻജിനാണ് ഉള്ളത്. പക്ഷേ സ്റ്റേജ് 1 ആകുമ്പോൾ ഒരു എൻജിനായിരിക്കും ഉണ്ടാകുന്നത്. അതുപോലെ സ്റ്റേജ് 1 രണ്ട് ടൈപ്പിലുള്ള, അതായത് കമാൻഡ് മോഡ്യൂൾ ആൻഡ് ലൂണാർ മോഡ്യൂൾ എന്ന് പറയുന്ന രണ്ട് ടൈപ്പിലുള്ള ഇതുണ്ട്. അതിൽ ലൂണാർ മോഡ്യൂളാണ് ചന്ദ്രനിലേക്ക് ഇറങ്ങാനായിട്ട് മനുഷ്യനെ സഹായിച്ച സാധനം. അപ്പോൾ ഭൂമിയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഉണ്ടല്ലോ ഈ സ്റ്റേജ് 1 2 ഉണ്ടാവില്ല, അത് കത്തി എരിഞ്ഞു പോയിട്ടുണ്ടാവും. കമാൻഡ് മോഡ്യൂൾ ഇങ്ങനെ ചന്ദ്രൻ്റെ ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കും. ഈ ലൂണാർ മോഡ്യൂൾ അവിടുന്ന് അവിടുത്തെ ആസ്ട്രോനട്സിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കമാൻഡ് മോഡ്യൂളിലേക്ക് അറ്റാച്ച് ചെയ്ത് ആ ഓർബിറ്റിൽ കറങ്ങുന്ന കമാൻഡ് മോഡ്യൂളിലേക്ക് അത് അറ്റാച്ച് ചെയ്ത് ഭൂമിയിലേക്ക് എൻ്റർ ചെയ്യുന്നു. സോ ഭൂമിയിലേക്ക് എൻ്റർ ചെയ്യുമ്പം അതിൻ്റെ എന്താണ് കമാൻഡ് മോഡ്യൂൾ ഇതുപോലെ തന്നെ കത്തി എരിഞ്ഞു പോയിട്ട് ലൂണാർ മോഡ്യൂൾ മാത്രമാണ് പസഫിക് ഓഷ്യനിൽ ലാൻഡ് ചെയ്തതെന്നാണ് എനിക്ക് മനസ്സിലായത്. കൂടുതലൊന്നും പറയാനറിയില്ല, പക്ഷേ അവിടുന്ന് കണ്ടറിഞ്ഞ കാര്യങ്ങളാണ് കാണുന്നത്. ഇനി കൂടുതൽ ആരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. സാറ്റേൺ 5 ഒക്കെ കണ്ട് ഞങ്ങളിനി അടുത്തത് വീണ്ടും ട്രാമിലേക്ക് തന്നെ പോവുകയാണ്. എൻ്റെ അമ്മ എന്ത് വലുതായിരുന്നെന്ന് അറിയാമോ? അത് ആ ഒരു അടുത്ത് തന്നെ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് അതിൻ്റെ ആ ഒരു വലിപ്പം മനസ്സിലാവുള്ളൂ.